പാലക്കാട് കൊപ്പം നാട്യമംഗലം വണ്ടുംതറ പാതയിലൂടെയുള്ള യാത്രാ ദുരിതം രൂക്ഷമായി. അറ്റകുറ്റപ്പണികൾക്കായി പുലാമന്തോൾ പാലം അടച്ചതോടെയാണ് ബദൽ മാർഗമായി നാട്യമംഗലം വണ്ടുംതറ പാതയിലൂടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. വീതി കുറഞ്ഞ റോഡിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പുലാമന്തോൾ പാലം അടച്ചതോടെയാണ് ബദൽ മാർഗമായി നിർദ്ദേശിച്ച നാട്യമംഗലം വണ്ടുംതറ പാതയിലൂടെയുള്ള യാത്ര ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം ബുധനാഴ്ച മുതൽ ഒരു മാസത്തേക്കാണ് അടച്ചത്. ഇതോടെ വാഹനങ്ങൾ വണ്ടുംതറ നാട്യമംഗലം വഴി കൊപ്പത്തേക്ക് വഴിതിരിച്ചുവിട്ടു. ഇടുങ്ങിയ റോഡിലൂടെ വലിയ വാഹനങ്ങളടക്കം കടന്നുപോകുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. പലപ്പോഴും പാതയിൽ ഉണ്ടായ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് കണ്ടെയ്നർ ലോറികളടക്കം ഉള്ള വലിയ ചരക്ക് ലോറികൾ രാത്രിയിൽ വന്നു തുടങ്ങുന്നതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്നത്. കച്ചവടക്കാർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഹെവി വെഹിക്കിൾസ് കണ്ടിൻ്റെ മാതിരിയുള്ള വെഹിക്കിൾസ് ഹെവി KSRTC എന്നും ഇവിടെ ഒതുങ്ങുന്ന റോഡല്ല, വീതി വളരെ റോഡ് കുറവാണ്. ഒരിക്കലും ഇതിന് ഇത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു റോഡിൻ്റെ കൂടി ഇവിടെ നാട്ടുകാർ കച്ചവടക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുക. കണ്ടെയ്നർ ലോറി പോകുന്നുണ്ട്, കണ്ടെയ്നർ ലോറി പോകുന്നുണ്ട്. പിന്നെ അതിലൊരു വലിയ ഈ ഫിഷ് കയറ്റി വരുന്ന മീൻ വണ്ടികൾ പോകുന്നുണ്ട്, കല്ല് വണ്ടികൾ പോകുന്നുണ്ട്. ഈ ബ്ലോക്ക് വന്നേ രണ്ട് ദിവസം ബ്ലോക്ക് രണ്ട് ദിവസം മുമ്പ് ഇവിടുന്ന് അടുത്ത സെൻറ്ററിൽ വളരെയധികം ബ്ലോക്ക് വന്നിരുന്നു. അതൊന്നും താങ്ങാവുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക, സ്കൂൾ കുട്ടികളും കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നടന്നു പോകുന്ന ആൾക്കാർക്ക് എത്തിയില്ല. വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം കാൽനടയാത്രക്കാർക്ക് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇടുങ്ങിയ പാതയിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുന്നതായും നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇടപെടലും ഉണ്ടാവണം. വലിയ ചരക്കു വാഹനങ്ങൾ കടന്നുപോകുന്നതിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയോ വഴിതിരിച്ച് വിടുകയോ ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട്.